അതായത് ഖുർആന്റെ ന്യായം എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊടുക്കാൻ പറഞ്ഞ രീതി നമ്മൾ കൊടുത്തിരിക്കണം. പിന്നീട് അവൻ അതിൽ കുട്ടി അയാൾക്ക് എന്താണ് സ്വഭാവ ദൂഷ്യമുള്ളത് അയാൾ മാറ്റിയെടുക്കേണ്ട അയാളെ കർത്തവ്യമാണ്. പക്ഷെ ഇസ്ലാമിന്റെ നിയമപ്രകാരം പെൺകുട്ടിയേക്കാൾ കൂടുതൽ ആൺകുട്ടി കൊടുത്തി കൊടുക്കണം എന്നാണ്. അത് നമ്മൾ ഫോളോ ചെയ്യണം, തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. പിന്നീട് അവന്റെ കാലഘട്ടത്തിൽ അവനക്ക് ഒരു മാനസാന്തരം ഉണ്ടായി, അവൻ നന്നായി കഴിഞ്ഞാൽ അവനക്ക് നല്ലത്, തീർച്ചയായിട്ടും നന്നായില്ലെങ്കിൽ അവനക്ക് തന്നെയാണ് മോശം വരുന്നത്. പക്ഷേ ഷാഫി ബ്രദറെ, ഇവിടെ സീ താങ്കൾ പറഞ്ഞ ഖുറാന്റെ വിഷയത്തിലാണ്, പക്ഷേ മുഹമ്മദ് റാഫി ബ്രദർ പറഞ്ഞത് ഇവൻ നന്നാകുന്നില്ല, ഇവൻ വീട്ടുകാരുടെ പൈസ എല്ലാം മുടിപ്പിച്ചുകൊണ്ടിരിക്കുക, അവൻ എത്ര നന്നാകാൻ ശ്രമിച്ചിട്ടും അവൻ നന്നാകുന്നില്ല, എന്നിട്ടും അവൻ മുടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും ഈ വീട്ടുകാരി ഖുറാൻ പറയുന്നത് കേട്ടിട്ട് അപ്പനെയും അമ്മയും നോക്കുന്ന മകളെക്കാട്ടിലും രണ്ടിരട്ടി ഈ മകന് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖുറാൻ അവിടെ അനീതിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ മകളോട് ചെയ്യുന്നത് തന്നെ തെറ്റാണ്. ഇല്ലല്ല, അനീതി എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇവൻ നന്നാകുന്നില്ല, ഇവൻ നന്നാകത്തില്ല. അവരൊത്തിരി നോക്കി, അപ്പനും അമ്മയും നോക്കി, എന്നിട്ടും ഇവൻ നന്നാകുന്നില്ല. അപ്പോൾ അപ്പനെ അമ്മയും നോക്കുന്ന മകൾക്കല്ലേ കൊടുക്കേണ്ടത്? ഈ മകളോട് എന്തിനാണ് മകളെ എന്തുവാ മകൾക്ക് ഒന്ന് കൊടുക്കുമ്പോൾ മകന് രണ്ടാണ് കൊടുക്കുന്നത്? പക്ഷെ താങ്കൾ ഇപ്പം പറയുന്ന ഇസ്ലാമിക നിയമമാണ് കറക്റ്റ് ആണ്. താങ്കൾ ഇസ്ലാമിക നിയമപ്രകാരം പറയുന്നു, ഖുർആൻ അനുസരിച്ച് മകന് അവൻ എന്തെങ്കിലും നന്നാകട്ടെ, പക്ഷെ അവന് അതിനനുസരിച്ച് ഇരട്ടി കൊടുക്കണം. അതാണ് താങ്കളുടെ ഒരു അഭിപ്രായം. കാരണം ഇതില് ഈ സ്വത്ത് വകയില് അച്ഛനും അമ്മക്കും അവകാശം ഉണ്ടല്ലോ, അവർക്കുള്ള അവരുടെ കയ്യിലുണ്ട്, അവനക്ക് കൊടുക്കുന്ന അവന്റെ ഇഷ്ടമാണ്. അല്ല, അവന് അപ്പനും അമ്മയ്ക്കും അവകാശം പറയാൻ പറ്റുന്നില്ലല്ലോ ബ്രദറെ. അപ്പനും അമ്മയും പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ മകന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ താങ്കൾ പറയുന്നത് അപ്പനും അമ്മയ്ക്കും അവകാശം ഖുർആൻ അനുസരിച്ച് മകന് രണ്ടിരട്ടി കൊടുക്കണം, മകൾക്ക് അതിന്റെ ഹാഫേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഖുർആൻ അനുസരിച്ച് ഈ അവകാശം അത് അവര് ജീവിച്ചിട്ട്. പിന്നീട് വെച്ചാല് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടാല് അവള് ആ വീട്ടിലാണ് അവളെ താമസം, ആ ഭർത്താവിനോട് കൂടിയുള്ള ജീവിതമാണ്. അപ്പൊ ആ ഉള്ള അങ്ങനെ പോകും. പിന്നീടുള്ളത് ഇവനാണ് ഈ കുട്ടിയെ ഈ വാപ്പയും ഉമ്മയും നോക്കാനുള്ള ആകെ ആണത്. അവൻ നോക്കുന്നില്ലല്ലോ, ഷാഫി ബ്രദറിന് കാര്യം പിടികിട്ടില്ല, അവൻ നോക്കുന്നില്ല. ഇവൻ ഡ്രഗ് അടിച്ച് തീർത്തു കഴിഞ്ഞു, അതിനുശേഷം ഇവൻ നന്നായിട്ട് എന്താ കാര്യം? ഈ പടം മുഴുവൻ തീർത്തു കഴിഞ്ഞിട്ട് അവൻ നല്ല മനസ്സിൽ തോന്നിട്ട് എന്താ കാര്യം? സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് തീർത്തു, ഡ്രഗ് അല്ലെങ്കിൽ അടിച്ച് തീർത്തു കഴിഞ്ഞിട്ട് ഇവൻ നല്ല മനസ്സ് തോന്നിട്ട് എന്താ കാര്യം? അവന്റെ ഭാഗവുമായി അത് വെച്ചിട്ട് ഖുർആന്റെ വാക്യങ്ങൾ മാറ്റണം എന്നുള്ള ശരിയല്ലോ. ഒരാൾക്ക് മാറ്റേണ്ടടുത്ത് സത്യബ്രദറെ, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? അല്ല ഷാഫി ബ്രദറെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നു സത്യബ്രദറെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ. ഖുർആനില്ലേ, പറഞ്ഞോളൂ പറഞ്ഞോ സത്യബ്രദറെ, ഞാനൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യാം. ഖുർആനിൽ ഇപ്പം കറന്റ് ലൈഫിൽ ആ അപ്പനും അമ്മയും നോക്കാത്ത ഈ മകൻ, അവൻ ഓൾറെഡി ഇത്രയും ദൂർത്തടിച്ചതിന് ശേഷവും അവര് ഈ ഇസ്ലാമിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് അനീതിയേ കിട്ടത്തുള്ളൂ, നീതി അവർക്ക് പ്രതീക്ഷിക്കണ്ട. കാരണം എന്തുവാ? കാരണം അവര് ആഗ്രഹിക്കുന്നത് മകൾക്ക് കൊടുക്കുവാനാണ്. പക്ഷേ ഈ നോക്കുന്ന മകൾക്ക് കൊടുക്കാതെ ഈ ഡ്രഗ്സ് അടിച്ച് നടക്കുന്ന ഈ മകന് കൊടുക്കണം എന്നുള്ള ആ അനീതി അവിടെ നിശ്ചയിക്കണം. അത് പുള്ളി ഷാഫി ബ്രദർ പറയുന്ന ശരിയാണ്. നസ്രേന് അങ്ങനല്ല, അവനക്കൊരു അവകാശം ഉണ്ട്, നമുക്ക് കൊടുക്കാം, അവൻ എന്ത് ചെയ്തോട്ടെ. ഒരു മിനിറ്റ്, ഓൾറെഡി അവകാശം അവൻ തൂത്തുവാരിയല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഷാഫി, താങ്കൾ ഇവിടെ രണ്ടു മൂന്ന് അസംപ്ഷൻസ് പറയാണ്. ബൈബിൾ തിരുത്തിയത് പോലെ ഒന്നും ഇടയെ തിരികെ കയറ്റി തിരുത്തുന്ന ഒന്നുമില്ലെന്ന്, തിരുത്തേണ്ടത് തിരുത്തപ്പെടുക തന്നെ വേണം. അതുകൊണ്ടാണ് യേശു കർത്താവ് ചോദിക്കുന്നു, ഒരു എന്താണ് കരണത്തടിച്ച് അവന് മരുകരണം കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങളെ പഠിപ്പിച്ച്. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, യേശു കർത്താവ് തിരുത്തി അത് സീൽ ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ, അതല്ല ഞാൻ പോകുന്നത്. നിങ്ങൾ പറയുന്നത് ഇതൊരു അന്യായമായ ഓഹരി വെപ്പാണ്, അതാണ് മുഹമ്മദ് റാഫി സഹോദരൻ അവിടെ പറഞ്ഞത്. എന്തുകൊണ്ട്? നിർത്ത്, ഒരു മിനിറ്റ് നിർത്ത്, നീ കയറി പറയരുത്, സോറി കയറി പറയരുതേ. താങ്കൾക്ക് പറയാൻ അവസരം തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും മുസ്ലിങ്ങൾ തിരുത്താൻ പറ്റോ? താങ്കളും നിർത്തു, താങ്കളും നിർത്തു, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞു, അതായത് ഖുർആനിലൊരു എക്സെപ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും കോമൺ ആയിട്ടാണ് വരുന്നത്. അവർക്ക് കൊടുക്കേണ്ട അവകാശം അവർക്ക് കൊടുക്കണം, അവനെങ്ങനെയാണ് അതിനെ വിനിയോഗിക്കുന്നുള്ളത് വേറെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ, ആവർത്തിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. സത്യബ്രദറെ ഒരു കാര്യം കൂടെ പറയണേ,
ഷാഫി ബ്രദർ ഇടയിൽ കൂടെ പറഞ്ഞേ ബൈബിളിലാണ് തിരുത്തുകൾ, ഇവര് ഹഫ്സാണോ വർഷാണോ ഏത് ബൈബിളാ ഏത് ഖുറാനോ ഉപയോഗിക്കുന്ന. ഇല്ല ബ്രദർ ഒരു സെക്കൻഡ് അതിലോട്ട് ഒന്ന് പോകണ്ട, മുഹമ്മദ് റാഫി ബ്രദർ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പറയാം പ്ലീസ്. അതായത് ഇവിടെ നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞൊരു അന്യായമായ ഓഹരി വെപ്പുണ്ട്. ഖുറൈഷികളോട് ചോദിക്കും നിങ്ങളുടെ അള്ളാഹു നിങ്ങൾക്ക് എന്താണ് ആൺമക്കൾ, എനിക്ക് എന്താണ് പെൺമക്കളൊന്ന് എന്ന് പറയുന്ന പോലെ ഒരു അന്യായമായ ഓഹരി വെപ്പാണ് ഖുറാൻ പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ കൊടുക്കുന്നതിന്റെ പകുതി, അതല്ലെങ്കിൽ പെൺകുട്ടികൾ കൊടുക്കുന്നതിന്റെ ഇരട്ടി ആണുങ്ങൾക്ക് കൊടുക്കുക, അതെന്ത് കാര്യത്തിന്? രണ്ടാമത്തെ കാര്യം ഇവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു നിർത്ത് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ വീണ്ടും വീണ്ടും പറയട്ടെ. താങ്കൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു പോകല്ലേ, അതിന് ഉത്തരം പറയട്ടെ. താങ്കൾ ചോദിച്ച എന്ത് കാര്യത്തിനാണെന്ന് അതിന് ഉത്തരം പറയട്ടെ. എന്നിട്ട് താങ്കളുടെ അടുത്ത് ചോദിച്ചു, അതായത് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാല് ആ കുട്ടി വിവാഹം കഴിച്ച അവളുടെ അടുത്ത് വേറൊരു കുടുംബത്തിലേക്ക് പോയി, അവളെ ഭാര്യ അവളെ ഭർത്താവ് എന്നുള്ള ഒരു ഒരു ഇതിലേക്ക് വന്നാൽ അവളെ സംരക്ഷിക്കാൻ ഭർത്താവിന് ഒരു ബാധ്യത വന്നു കയറണം. എന്തിനു സംരക്ഷിക്കണം? അവിടെയാണ് പ്രശ്നം. നിർത്ത്, അവിടെ നിർത്ത്, അവിടെ നിർത്ത്, ഞാൻ പറയുന്നത് നിർത്ത്. ഇല്ല, സമ്മതിക്കില്ല, പറയാൻ സമ്മതിക്കില്ല. സംരക്ഷിക്കണം എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളിലാണ്. രണ്ടുപേരും തുണകളാണ് ഞങ്ങളെ. സത്യബ്രദറെ ഒരു മിനിറ്റ് ഷാഫി ബ്രദറെ, താങ്കള് ഷാഫി ബ്രദറെ ഇത് കേക്കൂ, ഇത് കേക്കൂ ഷാഫി ബ്രദറെ, ഷാഫി ബ്രദറെ ഇത് കേൾക്കൂ. ഈ നിക്കാഹ് കഴിച്ചു പോയ സ്ത്രീ ആണെങ്കിലും ആ സ്ത്രീ അവിടോട്ട് പോയി കഴിഞ്ഞിട്ട് അവൾക്ക് നീതിയൊന്നും കിട്ടണമെന്നില്ല, മനസ്സിലായോ? കാരണം അവൾ അറിയാതെ തന്നെ ഈ പുരുഷന് വേറെ സ്ത്രീയുമായി നിക്കാഹ് കഴിക്കാം, അവളോട് കള്ളം പറഞ്ഞിട്ട് വേറെ സ്ത്രീയുമായിട്ട് അവൻ നിക്കാഹ് കഴിക്കാം. അത് സംഭവിച്ചു പോണ കാര്യല്ലേ, അതോ സംഭവിച്ചു പോകുന്നത് എങ്ങനെയാ? സംഭവിച്ചു പോകുന്നത് തന്നെ എന്ത് നീതിയാണ് അവിടെ കിട്ടുന്നത്? അവള് ഈ പുരുഷന്റെ ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൾക്ക് ഈ ഖുറാൻ പറഞ്ഞ അനുസരിച്ച് ഈ പുരുഷന് നാല് ഘട്ടം. അപ്പോ അവളുടെ അനുവാദം ഒന്നും വേണ്ട, ഇവന് പോയി വേറെ ഒരെണ്ണം കൂടെ കെട്ടിക്കൊണ്ട് വരും, വേറെ ഒന്നുകൂടെ കെട്ടിക്കൊണ്ട് വരും, അങ്ങനെ നാല് ഘട്ടം, മനസ്സിലായോ? അവൾക്ക് നീതി ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. അതായത് ഈ നാല് കെട്ടിയാലും ഈ നാലിലും ഈക്വൽ ആയിട്ട് അവരോട് നീതി കൽപ്പിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷേ ഖുറാൻ പറയുന്നത് നീതി കൽപ്പിക്കാൻ കഴിയത്തില്ലെന്നാണല്ലോ. ഖുറാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരും നീതി കൽപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവര് ഒരാൾക്ക് ഇപ്പൊ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൊടുത്തിരിക്കണം എന്നാണ് ഇസ്ലാമിന് നിയമം. അതാണ് നീതി, മനസ്സിലായോ? ഒരു താങ്കൾ അങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നീതി. കൾമിനേഷൻ പോലെ ഞാൻ പറയാം, യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിയുമ്പോ ഖുറാനൊക്കെ എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞു കാട്ടിക്കളയും ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ. അത് മനസ്സിലാക്കി അല്ല, അതൊക്കെ സത്യബ്രദറെ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ സി യൂണിഫോം സിവിൽ കോഡും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ആയിക്കോട്ടെ. ഷാഫി ബ്രദറെ, ഇവിടെ മുഹമ്മദ് റാഫി ചോദിച്ച ചോദ്യം മുഹമ്മദ് റാഫി ബ്രദറെ, അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു, ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഉത്തരം പറഞ്ഞു. അതിന് ധാർമ്മികതയോ നീതിയോ ഉണ്ടെന്നൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട, മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ. അതെ, കാരണം ധാർമ്മികതയുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനോടല്ലേ അത് എക്സ്പെക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഖുറാൻ അനുസരിച്ച് ശരിയാണ്. അതൊരു അന്യായമായ താങ്കൾക്ക് ഒരു ധാർമ്മികത ഇല്ല, എനിക്ക് ഒരു ധാർമ്മികത ഉണ്ട്, കാണാൻ കഴിയുന്നില്ല. ഷാഫി ബ്രദറെ ഈ സെയിം കാര്യം താങ്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുകയാണ്. മുഹമ്മദ് റാഫി ബ്രദർ പറഞ്ഞത് താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കുക. താങ്കൾക്ക് ഒരു മകനും ഒരു മകളും ഉണ്ട്, എന്നിട്ട് ഈ മകൻ എത്ര നോക്കിയിട്ടും അവൻ നന്നാവുന്നില്ല. അവൻ കഞ്ചാവും മയക്കുമരുന്നിന്റെയും അധീനതയിൽ അവൻ ഇഷ്ടം പോലെ താങ്കളുടെ സ്വത്തുക്കൾ ഇങ്ങനെ ദൂർത്തടിക്കുകയാണ്. പക്ഷെ മകളാണെങ്കിൽ താങ്കളോടും താങ്കളുടെ ഭാര്യയോടോ ഭാര്യമാരോടോ സ്നേഹമുണ്ട്. സ്നേഹമുള്ളത് കൊണ്ട് ഈ മകള് താങ്കളെ നോക്കുന്നു. എന്നാൽ നാളെ താങ്കൾ താങ്കളുടെ സ്വത്തിനെ വീതം വെക്കുമ്പോൾ താങ്കൾ എന്ത് ചെയ്യും? ഖുറാൻ അനുസരിച്ച് ഈ ദൂർത്തടിച്ച് എല്ലാം കളയുന്ന കഞ്ചാവിൽ എല്ലാം കളയുന്ന ആ വ്യക്തിക്ക് താങ്കൾ പിന്നെയും രണ്ടിരട്ടി കൊടുക്കും. കാരണം താങ്കൾ ഒരു നല്ല മുസൽമാൻ ആയതുകൊണ്ട്. അങ്ങനല്ലേ? അതായത് എനിക്ക് കൊടുക്കണ നിർബന്ധമൊന്നുമില്ല. എനിക്കിപ്പോ ഒരു അനാഥാലയത്തിൽ കണ്ട സ്വത്ത് എനിക്ക് എഴുതി കിട്ടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യാം.
അതിൽ യാതൊരു പിന്നെ ഖുർആൻ പറയുന്നു. അപ്പൊ ഖുർആൻ പറയുന്നു നമുക്ക് സദക്ക ചെയ്യാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ സ്വത്ത് എനിക്ക് സദക്ക ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. അത് കഴിഞ്ഞ അപ്പൊ ഇത് മുഴുവൻ സദക്ക ചെയ്യുന്നതിനെ കാട്ടിലും ഈ സ്വന്തം മകൾക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്? എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മകൾക്ക് കൊടുക്കും, മനസ്സിലായോ? അതാ അപ്പൊ പിന്നെ താങ്കൾ ഖുർആനെതിരായി, താങ്കൾ ഖുർആനെതിരായി. ഷാഫി നിക്ക് നിക്ക് നിക്ക്, ഇന്ത്യൻ ബ്രദർ നിക്ക് 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 നിക്ക്. മുഹമ്മദ് റാഫി ബ്രദർ കേട്ടായിരുന്നോ? അദ്ദേഹം പറയുന്നത് ഞാൻ ഈ ഖുർആൻ ഒന്നും വില വെക്കത്തില്ല, എനിക്ക് സദക്ക കൊടുക്കാൻ മുഴുവൻ എന്റെ സ്വത്തും സദക്ക കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, അബൂബക്കർ നീ ഇസ്ലാമിന് വേണ്ടി എന്താണ് നീ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉത്തരം പറയുന്നുണ്ട്, അള്ളാഹും റസൂലും ഒഴിച്ച് എല്ലാം ഞാൻ ദീനിന് വേണ്ടി ചെലവാക്കി, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, അല്ല നമ്മള് അതിന്റെ റെഫറൻസ് ചോദിക്കുന്നത്. എവിടാ തെളിവ്? എവിടാ ഷാഫി ബ്രദറെ, തെളിവ് എവിടാ ഇതിന്? നിങ്ങക്ക് ഷാഫി ബ്രദറെ, നിങ്ങക്കറിയാമോ സദക്ക ഈ സക്കാത്ത് കൊടുക്കാത്തവർക്ക്, സദക്കയും സക്കാത്ത് കൊടുക്കാത്തവരെ പോയി വെട്ടിക്കൊല്ലുവാൻ അബൂബക്കർ സിദ്ദിഖ് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അതറിയാമോ താങ്കൾക്ക്? അതല്ലോ ഇസ്ലാമിൽ സദക്കയും സക്കാത്ത് ഉള്ളതാണല്ലോ, എനിക്ക് എന്റെ സ്വത്ത് എനിക്ക്. അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത ഒരു മുസ്ലിമിനെ കൊല്ലാൻ പറ്റുമോ? അതായത് എന്റെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ 100. ഷാഫി ബ്രദറെ ഇത് കേക്കൂ, ഞാൻ ചോദിച്ച ചോദ്യം, താങ്കൾ ഇപ്പൊ അബൂബക്കറിനെ കൊണ്ടുവന്നത് കൊണ്ട് സക്കാത്ത് കൊടുക്കാത്ത ഒരു മുസ്ലിമിനെ കൊല്ലാനുള്ള അനുവാദമുണ്ടോ ഇസ്ലാമിൽ? അതായത് അവന്റെ സമ്പത്തം തോരണ്ട്, അത് നമ്മ സക്കാത്ത് കൊടുത്തിരിക്കണം, കൊടുത്തിരിക്കണം. ഇനി അവന് കൊടുക്കാൻ കഴിഞ്ഞില്ല, അവൻ കൊടുത്തില്ല, അങ്ങനെ കൊടുക്കാത്ത ഒരു മുസ്ലിമിനെ കൊല്ലാനുള്ള അനുവാദം ഇസ്ലാമിലുണ്ടോ? ഞാൻ വായിക്കാം ബ്രദറെ, ഞാൻ വായിക്കാം. താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അത് വായിക്കാം. ദേ ഇത് കേൾക്കൂ, ഇസ്ലാം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, കൊല്ലണമെന്ന് ഇസ്ലാം പറയുകയാണെങ്കിൽ. താങ്കൾ ഒരു നല്ല മുസൽമാനാണ്. അതെ, നിക്കുന്നിക്ക് നിക്ക് സഹോദരന്മാരെ, നിങ്ങൾ നിക്ക് ആവേശം കാണിക്കല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ദേ സഹീ സുനൻ അന്നസായി 3973. ആരെങ്കിലും, ഞാൻ മേളിൽ ലിങ്ക് ഇടാം, അതൊന്ന് മലയാളത്തിൽ ഒന്ന് വായിക്കണേ. 3973 എല്ലാരും കേട്ടല്ലോ, സക്കാത്ത് കൊടുക്കാൻ ഒരു മുസൽമാൻ അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ, സക്കാത്ത് അവൻ കൊടുത്തില്ലെങ്കിൽ അവനെ കൊല്ലുവാനും അവനോട് യുദ്ധം ചെയ്ത് അവനെ കൊല്ലുവാൻ പോലും ഷാഫി ബ്രദർ റെഡിയാണ്. കാരണം അതിന് തെളിവുണ്ട്. ആ തെളിവ് ദേ ഞാൻ തന്നു ഷാഫി ബ്രദറെ, ഞാൻ തന്നെ. ആ ഇനി അത് മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് വായിക്കണേ. സത്യ ബ്രദറെ അതൊന്ന് മലയാളത്തിൽ എടുത്തേ. അത് ഓപ്പൺ ചെയ്തിട്ട് അത് ട്രാൻസ്ലേറ്റ് മലയാളം എടുത്തു. അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെടുകയും, അതാണോ ബ്രദറെ? ആ അത് തന്നെ വായിച്ചു. അദ്ദേഹത്തിന് ശേഷം അബൂബക്കർ ഖലീഫയാകുകയും അറബികൾ കുഫ്രിലേക്ക് മടങ്ങുകയും ചെയ്തപ്പോൾ ഉമർ പറഞ്ഞു, അബൂബക്കർ അല്ലാഹുവിന്റെ ദൂതൻ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കഴിയും? ജനങ്ങൾ ബ്രദർക്ക് കണ്ണ് ചെറിയ പ്രശ്നമുണ്ട്, കണ്ണ് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ വായിക്കാം. വേറെ ആരെങ്കിലും വായിക്കാം, അല്ലെങ്കിൽ റസൂൽ മരണപ്പെടുകയും അദ്ദേഹത്തിന് ശേഷം അബൂബക്കർ ഖലീഫയാവുകയും അറബികൾ കുഫ്രിലേക്ക് മടങ്ങുകയും ചെയ്തപ്പോൾ ഉമർ പറഞ്ഞു, അബൂബക്കർ അല്ലാഹുവിന്റെ ദൂതനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കഴിയും? സല്ലല്ലാഹു വസല്ലമ പറഞ്ഞു, അത് SAW ഇട്ടേക്കെന്ന് തോന്നുന്നു. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പത്തും ജീവനും എന്നിൽ നിന്ന് സുരക്ഷിതമാണ്.
അർഹമായ അവകാശം ഒഴികെ അവന്റെ കണക്ക് അവരോടൊപ്പമായിരിക്കും. പ്രതാപിയും ഉദാത്തനുമായ അള്ളാഹു. അബൂബക്കർ പറഞ്ഞു, സ്വലാത്തും സക്കാത്തും വേർപ്പെടുത്തുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യും. കാരണം സക്കാത്ത് സമ്പത്തിൽ നിന്ന് എടുക്കാനുള്ള നിർബന്ധിത അവകാശമാണ്, അള്ളാഹുവാണ്. അവർ അള്ളാഹുവിന്റെ ദൂതന് നൽകിയിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ എനിക്ക് തടഞ്ഞു വെച്ചാൽ അത് കൈവശം വെച്ചതിന് ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഉമർ പറഞ്ഞു, അള്ളാഹുവാണെ അബൂബക്കറിന്റെ നെഞ്ച് അള്ളാഹു യുദ്ധത്തിനായി വികസിപ്പിച്ചതായി ഞാൻ കണ്ടപ്പോൾ. അത്ര എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതെ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഷാഫി ബ്രദറെ, താങ്കൾ ഇത് കേട്ടല്ലോ. ഇനിയും ആരെങ്കിലും ഒരു മുസൽമാൻ അവൻ സക്കാത്ത് കൊടുത്തില്ല, സക്കാത്ത് കൊടുക്കാതെ പോയെങ്കിൽ താങ്കൾ ഈ നിയമപ്രകാരം പോയി വെട്ടിക്കൊല്ലണം കേട്ടോ. താങ്കൾക്ക് റെഫറൻസ് ഞാൻ തന്നു. ഇവിടെ വായിച്ചത് ഒന്നും ക്ലിയർ ആയിട്ടില്ല സത്യത്തില്. എന്ത് ക്ലിയർ ആയില്ല? അതേ ഇതേ ഞാൻ പറയാം, ഞാൻ വായിക്കാം. അത് അബൂബക്കർ സെഡ്, ഐ വിൽ ഫൈറ്റ് ഹൂഎവർ സെപ്പറേറ്റ് സലാ ആൻഡ് സക്കാത്ത്. മനസ്സിലായോ? സക്കാത്തും സലാത്തും മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ യുദ്ധം ചെയ്യും. ഫോർ സക്കാത്ത് ഈസ് കമ്പൽസറി റൈറ്റ് ടു ബി ടേക്കൺ ഫ്രം വെൽത്ത്. സക്കാത്ത് എന്നത് കമ്പൽസറി ആണ്, അത് ധനത്തിൽ നിന്നും എടുക്കേണ്ടിയ ഒരു സാധനമാണ് എന്ന് അബൂബക്കർ പറയുന്നു. ബൈ അല്ലാ, ഇഫ് ദേ വിത്ത്ഹോൾഡ് ഫ്രം മീ എ യങ് ഗോട്ട്, അള്ളാഹുവാണ് അവർ ഒരു ഒരു ആട്ടിൻകുട്ടിയെ എന്നിൽ നിന്ന് മാറ്റിവെച്ചാൽ, ദാറ്റ് ദേ യൂസ് ടു ഗിവ് ടു മെസ്സഞ്ചർ ഓഫ് അള്ളാ, അള്ളാഹുവിന്റെ റസൂളിന് കൊടുക്കുന്നത് പോലെ, സക്കാത്തായി അവർ കൊടുക്കുന്നത് പോലെ അവരെ ആട്ടിൻകുട്ടിയെ മാറ്റിവെച്ചാൽ എന്ത് സംഭവിക്കും? ഐ വിൽ ഫൈറ്റ് ദം ഫോർ വിത്ത്ഹോൾഡിങ് ഇറ്റ്. അവരത് മാറ്റിവെക്കുന്നതിന്റെ കാരണവശാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഇത് അന്യമതസ്ഥരല്ല, ഇത് കാഫിറുകളല്ല, ഇവര് മുർത്തദുകളല്ല, ഇവര് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യും എന്ന് ആരാ പറയുന്നത്? താങ്കൾ ഇപ്പൊ പറഞ്ഞ അബൂബക്കർ സിദ്ദിഖി. മനസ്സിലായോ? അപ്പോൾ സഹി, എന്റെ സഹോദര, ഞാൻ താങ്കൾക്ക് എന്തിനാണ് കള്ള ഹദീസുകൾ കൊണ്ടുവരുന്നത്? അപ്പൊ തീർച്ചയായും യുദ്ധം ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യും. കറക്റ്റ്, കറക്റ്റ്, കറക്റ്റ് ആണ്. എനിക്ക് എന്റെ സഹോദര, എനിക്കിതാണ്, അഞ്ചു വയസ്സുള്ള പെണ്ണിനെയും കെട്ടുവോ? ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂലിൽ അങ്ങനെ നിയമം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് എല്ലാരും കെട്ടണ നിയമമില്ലല്ലോ. അല്ലല്ല, മുഹമ്മദ് റാഫി ബ്രദറെ, മുഹമ്മദ് റാഫി ബ്രദറെ, നമുക്ക് അങ്ങോട്ട് ഇപ്പൊ പോകണ്ട, അങ്ങോട്ട് ഇപ്പൊ പോകണ്ട. ഷാഫി ബ്രദറെ, താങ്കൾക്ക് ഈ നിയമം പിടികിട്ടിയല്ലോ. പിടികിട്ടിയ ഇസ്ലാമിക രാജ്യത്തുള്ള നിയമമാണ്. ഇന്ത്യയിൽ അത് ആ നിയമം പാസ്സാകണം പറഞ്ഞാൽ നടക്കത്തില്ല. ഇസ്ലാമിക നിയമം അത് കുഴപ്പമില്ല. സക്കാത്ത് ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ടല്ലോ. കൊടുക്കുന്നുണ്ട്. ഇനിയും താങ്കളൊരു ഇമാമോ അല്ലെങ്കിൽ താങ്കൾ ഒരു നാളെ ഇപ്പം ഒരു മസ്ജിദിന്റെ ഇമാമോ അല്ലെങ്കിൽ ലീഡറോ ആയിക്കഴിഞ്ഞാൽ താങ്കള് ഒരു ഖലീഫയെ പോലെയാണ്. മനസ്സിലായോ? ഇസ്ലാമിക രാജ്യം വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഇന്ത്യയിലല്ലേ? അതായത് അല്ല ഷാഫി ബ്രദറെ, ഇസ്ലാമിക രാജ്യം ഇന്ത്യയിൽ വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്തിനും ഇവിടെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതെ, അല്ല, പക്ഷെ അള്ളാഹു അങ്ങനെ അല്ലല്ലോ പറഞ്ഞേക്കുന്നേ. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എല്ലാ മുസൽമാനും അത് ആഗ്രഹിക്കണം എന്നുള്ള രീതിയിലാണ്. ആകണമെന്ന് ആഗ്രഹം എല്ലാരും ഇസ്ലാം പ്രചരിപ്പിക്കുക, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരാത്രുള്ളൂ. അല്ല 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 ബ്രദറെ, 8:39 പറയുന്നത് മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നിടം വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. മതം മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ രാജ്യം ആവണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവിടെ. മതം മുഴുവൻ അള്ളാഹുവിന് വരുന്നു. മതം മുഴുവൻ അള്ളാഹുവിന്റെ ഒരു രാജ്യം മുഴുവനിൽ രാജ്യത്ത് മുഴുവൻ മതമല്ലേ പ്രചരിപ്പിക്കുന്നത്? പക്ഷെ താങ്കളുടെ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും എന്നുള്ള അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സത്യവിശ്വാസിയായ ഒരു മുസൽമാനാണ്. അത് കാരണം ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഈ സൗദിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക കൺസെപ്റ്റില് ഒരാൾ അറിഞ്ഞുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നില്ല, അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യും. അതിൽ യാതൊരു സംശയവും. തീർച്ചയായിട്ടും മുസൽമാനാണ്. ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പേഴ്സ് അല്ലാന്ന് സാരം. അതെ, അല്ല അല്ല, ഇന്ത്യൻ ബ്രദറെ, കുഴപ്പമില്ല. താങ്കൾ ഒരു നല്ല മുസൽമാനാണ് കേട്ടോ ഷാഫി ബ്രദറെ. താങ്കൾ ഒരു നല്ല മുസൽമാനാണ്, താങ്കൾ ഒരു നല്ല മുസൽമാനാണ്. താങ്കൾ ഇതിൽ ഒരു തെറ്റും കാണുന്നില്ല. കാരണം ഇപ്പൊ ഒരു മുസൽമാൻ അവൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂളും അതുപോലെ തന്നെ ഒന്നാമത്തെ ഖലീഫയും പറയുന്നത് അവനോട് യുദ്ധം ചെയ്യുക. അപ്പം മുസൽമാൻ അങ്ങോട്ട് പോയി മറ്റേ മുസൽമാനെയും വെട്ടിക്കൊല്ലാം. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, താങ്കൾ പറഞ്ഞ കറക്റ്റ് ആണ്.
കാരണം നമ്മിപ്പോ ഇന്ത്യയിലെ നിയമ പ്രകാരം ആൾ കൊല്ല ചെയ്താലും അവനെ മരണം വരെ. ഇന്ത്യയുടെ നിയമം അവിടെ നിൽക്കട്ടെ, ഇന്ത്യയുടെ നിയമത്തിൽ ജനാധിപത്യം ഉണ്ട്. ഇത് ഇതെന്തുവാണ്? ഇത് മുഹമ്മദിന്റെ നിയമം ഷാഫി ബ്രദറെ, ഇത് മുഹമ്മദിന്റെ നിയമമാണ്. മുഹമ്മദിന്റെ നിയമത്തിനകത്ത് ഷാഫി ബ്രദറെ, ഷാഫി ബ്രദറെ, മുഹമ്മദിന്റെ നിയമത്തിനകത്ത് ഇപ്പോ ഒരു മുസൽമാന് അന്യ ഇപ്പോ ഒരു മുസൽമാന് വേറെ ഒരു കേക്കൂ ഷാഫി ബ്രദറെ, ഇത് കേൾക്കൂ. ഇന്ത്യയുടെ നിയമപ്രകാരം ഒരു മുസൽമാൻ മറ്റേ മുസൽമാന്റെ വീട്ടിൽ കയറണമെങ്കിൽ അവൻ ജനാധിപത്യ നിയമപ്രകാരം അവനും നിബന്ധനകളൊന്നുമില്ല. പക്ഷേ മുഹമ്മദിന്റെ നിയമപ്രകാരം ഒരു മുസൽമാൻ മറ്റേ മുസൽമാന്റെ വീട്ടിൽ കയറണമെങ്കിൽ ആ വീട്ടിൽ കയറുന്ന സമയത്ത് ആ വീട്ടിലെ പുരുഷൻ അവിടെ ഇല്ല എങ്കിൽ അവിടുത്തെ സ്ത്രീകൾ ഈ പുരുഷന് 10 പ്രാവശ്യം മുല കുടിപ്പിക്കണം. അത് ശരിയ നിയമമാണ്. ഷാഫി ബ്രദറിനോട് ഒരു കാര്യം ചോദിക്കാം, ഷാഫി ബ്രദറിനോട് ഒരു കാര്യം ചോദിക്കാം. ഷാഫി ബ്രദറെ, ഈ മുർത്തദിനെ എന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാമിക രാജ്യത്തെ ഒരു മുർത്തദിനെ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിക രാജ്യത്ത് ഒരു മുർത്തദിനെ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? മുർത്തദിനെ എന്ത് ചെയ്യാൻ കഴിയുക? ഇസ്ലാമിക രാജ്യത്ത് മുർത്തദായി കഴിഞ്ഞ ഇസ്ലാമിൽ പുറത്തായി, അത്രയുള്ളൂ. അല്ല, അവനെ എന്താ ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്? അതെനിക്കറിയത്തില്ല, താങ്കൾ വായിച്ചോ? ഞാൻ ഹദീസ് വായിച്ചിട്ടില്ല. എന്താണ് ഇസ്ലാം പറയുന്നത് അത് ഞാൻ ചെയ്തിരിക്കും. താങ്കൾ ഇതുവരെ കേട്ടിട്ടില്ലയോ മുർത്തദിനെ എന്താ ചെയ്യുന്നത്? ഇസ്ലാം ഒരാള് മുർത്തദ്, അത്രയേ ഉള്ളോ? അതായത് അത്രയേ ഉള്ളോ? മുർത്തദ് എന്താണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തായനല്ലേ. ഇസ്ലാമിൽ നിന്ന് പുറത്തായ ഒരു വ്യക്തിയെ എന്താ ചെയ്യേണ്ടത്? അവനക്ക് വീണ്ടും ഷഹാദത്ത് കലിമത്ത് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാനുള്ള, അവൻ വരാൻ ആഗ്രഹിക്കുന്നില്ല ബ്രദറെ, അവൻ വരാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം മുഹമ്മദ് റാഫി ബ്രദറാണ്. മുഹമ്മദ് റാഫി ബ്രദർ ഇപ്പം താങ്കൾ, മുഹമ്മദ് റാഫി ബ്രദറെ, താങ്കളെ ഇപ്പം ആരെങ്കിലും വിളിക്കുകയാണ് തിരിച്ച് ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, താങ്കൾ എന്ത് പറയും? താല്പര്യം ഇല്ല എന്ന് പറയും. അപ്പൊ മുർത്തദിനെ എന്താണ് ചെയ്യേണ്ടത് ഷാഫി ബ്രദറെ? മുർത്തദിനെ ഇസ്ലാമിക രാജ്യത്ത് എന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ല. കൊല്ലാൻ തീരുമാനമുണ്ടോ? എങ്ങനെയാണ് അത് ഇസ്ലാമിക രാജ്യത്ത്? അത്രയും മാത്രമേ ഉള്ളൂ, അത്രയും മാത്രമേ ഉള്ളൂ. അറിയത്തില്ല, താങ്കൾ ഹദീസ് വായിച്ചോ? ഞാനിപ്പോ നിങ്ങൾ ഹദീസ് വായിച്ചു, ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ വായിക്കാം, 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 വായിക്കാം ബ്രദറെ, വായിക്കാം. ഒന്നല്ല, ഒരു 3-4 ഹദീസുകൾ ഞാൻ ഒന്നിച്ചു. സഹിയായ ഒരെണ്ണം വായിച്ചോ, സഹിയായ ഒരെണ്ണം വായിച്ചാൽ മതി. അത് സത്യമാണെങ്കിൽ അത് അങ്ങനെ ഞാൻ പറയാം. അത് ഇസ്ലാമിക രാജ്യത്ത് എന്താണ് മുഹൂർത്തത്തിന് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണോ അത് അതേപടി അനുസരിക്കുന്നവനാണ് മുസ്ലിമാൻ. ഓക്കെ, കേക്കൂ 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 ബ്രദറെ, കേക്കൂ 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 കേക്കൂ. സഹിയായിട്ടുള്ള ഹദീസ് തന്നെ വായിക്കാം. ഇസ്ലാമിക രാജ്യത്ത് സഹിയായിട്ടുള്ള ഹദീസ് ജാമിയ തിർമദി 1458 1458, ഇത് സഹിയായിട്ടുള്ള ഹദീസാണ്. ഇക്രിമാണ് നിവേദനം ചെയ്യുന്നത്. That Ali burned some of the people who apostates from Islam. അലി ചില ആൾക്കാരെ, അവര് ഇസ്ലാം മതം വിട്ടപ്പോൾ അവരെ കത്തിച്ചു കൊന്നു. Burned some of the people who apostated from Islam. This news reached ഇബിൻ അബ്ബാസ്. ഇബിൻ അബ്ബാസിന്റെ അടുത്തേക്ക് ഈ ന്യൂസ് വന്നു. So he said, If it were me, I would have killed them according to the statement of Messenger of Allah. ഇത് ഞാനായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൾ പറഞ്ഞ പ്രകാരം ഞാൻ അവരെ കൊല്ലുമായിരുന്നു. The Messenger of Allah said, whoever changes his religion, then kill him. അള്ളാഹുവിന്റെ റസൂൾ പറഞ്ഞു, ആരെങ്കിലും അവന്റെ മതം മാറുകയാണെങ്കിൽ അവനെ കൊന്നുകളയുക. And I would not have burnt them. ഞാൻ അവരെ കത്തിച്ചു കളയത്തില്ലായിരുന്നു. Because the Messenger of Allah said, do not punish them with the punishment of Allah. നിങ്ങൾ ആരും ഒരാളെ അള്ളാഹുവിന്റെ പണിഷ്മെന്റ് പോലെ നിങ്ങൾ പണിഷ് ചെയ്യരുത്. അള്ളാഹുവിന്റെ പണിഷ്മെന്റ് ആണ് ഈ തീയിൽ കത്തിക്കുക, നരകത്തിലിടുക. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. So this reached Ali. അത് അലിയുടെ അടുത്തെത്തി. And he said, ഇബ്ൻ അബ്ബാസ് has told the truth. ഇബ്ന് അബ്ബാസ് പറഞ്ഞത് സത്യമാണ് എന്ന് ആ അലി അത് പറയുന്നു. അപ്പോ മുർത്തദിനെ കൊല്ലുക എന്നുള്ളത് സഹിയായിട്ടുള്ള ഹദീസുകളിൽ പറയുന്നുണ്ട്. ഇനി മുർത്തദിനെ കൊന്നാൽ മാത്രം മതിയോ ഷാഫി ബ്രദറെ?
അറിയത്തില്ല മുർത്തതിനെ കൊല്ലാൻ ഇസ്ലാമിക ഇതിൽ താങ്കൾ പറഞ്ഞ ലൈവായിട്ട് സഹീഹായ ഹദീസ് ആണെങ്കിൽ അത് അതിന്റെ സഹീഹായിട്ടുള്ള ഹദീസാണ് ബ്രദറെ. ഞാൻ അതിന്റെ തെളിവ് ഞാൻ മേളിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ തെളിവ് ഞാൻ മേളിൽ സഹി താങ്കൾക്ക് പോയി ചെക്ക് ചെയ്യാം. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും എന്റെ വാക്കുകളല്ല, ഓരോ വാക്കുകളും ഞാൻ മേളിൽ ലിങ്ക് ഇട്ടിട്ട് അതേണ്ട ജാമിയ തിർമിദിയുടെ ലിങ്ക് താങ്കൾക്ക് പോയി നോക്കാം. ജാമിയ തിർമിദി 1458 സഹീഹാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. സഹിയാണ് ബ്രദറെ. കൊല്ലാനാണ് പറയുന്നത് ഇസ്ലാമിക രാജ്യത്ത് ഒരാള് സ്വയം തീരുമാനത്തിൽ ഇസ്ലാമിൽ നിന്ന് സ്വന്തം പോയി, എന്നിട്ട് അവൻ തിരിച്ചു വന്നില്ല, അവൻ അതിനെ ആക്ഷേപിച്ചു കളഞ്ഞു മുർത്തദ്ദായി, അവൻ അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചു എന്ന് പച്ചണ്ടത് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അവനെ കൊല്ലാനാണെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലണം. താങ്കൾ ഒരു നല്ല ഒരു മുസൽമാനാണ്, താങ്കൾ ഒരു സത്യ മുസൽമാനാണ്. താങ്കൾ പറഞ്ഞതിൽ ഞാൻ തീർച്ചയായിട്ടും സി, എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നവരെ എനിക്ക് നല്ല റെസ്പെക്ട് ആണ്. കാരണം എന്താണെന്നറിയോ, കാരണം അവർ ആധികാരികമായിട്ടുള്ള പ്രമാണങ്ങൾ അവർ ഫോളോ ചെയ്ത് ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി.